ഈ കുക്ക് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടാറ് മത്തിക്കറിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി മത്തിക്കറി. മത്തി എന്ന് പറയുമ്പോൾ ചാള. അപ്പോൾ അതിനായിട്ട് അതുപോലെ ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. പാത്രം നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോള കട്ട് ചെയ്തതാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മൂന്ന് പച്ചമുളക് നടുവേ കീറിയത്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലവണ്ണം വഴണ്ടി വന്നിട്ട് നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മീൻ കറിയാണ്. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് ഈ കാണുന്നത്, നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ തേങ്ങയൊന്നും ചേർത്തുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നല്ല തിക്ക് ഗ്രേവിയാണ്, കണ്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കറി. നമ്മുടെ പുളിവെള്ളം തിളച്ച് വരുന്നുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് സെറ്റായതിനു ശേഷം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മീൻ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കിയ മീൻ പൊടിഞ്ഞു പോകും, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒരുമിച്ച് വേകാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മീനെല്ലാം നല്ലപോലെ തിളച്ച് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില മുകളിലിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മത്തിക്കറി റെഡി. വളരെ സിമ്പിളായിട്ട് ചെയ്ത ഒരു മത്തിക്കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായി കാണുന്ന ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. എങ്കിലേ ഞങ്ങളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.